പൂക്കോട് എന്നൂരിലെ സിഇഒ നിയമനത്തിൽ പണി വിഭാഗത്തെ തടഞ്ഞതായി പരാതി. ആദിവാസി പുനരധിവാസം ലക്ഷ്യമാക്കി നടപ്പിലാക്കിയ പദ്ധതിയാണ് എന്നൂര്. ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾ ജില്ലയിൽ തന്നെ ഉണ്ടായിരിക്കെ അവരെ പരിഗണിക്കാതെ ജില്ലയ്ക്ക് പുറത്തുള്ള ആളെയാണ് സിഇഒ ആയി നിയമിച്ചിരിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ച് എന്നൂരിൽ ഉപവാസ സമരം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ആദിവാസി സംഘടനകൾ. ആദിവാസികളുടെ ഉന്നമനവും ടൂറിസം വികസനവും ലക്ഷ്യമാക്കിയാണ് വൈത്തിരി പൂക്കോട് ഗോത്രപൈതൃക ഗ്രാമമായ എന്നൂര് പ്രവർത്തനം തുടങ്ങിയത്. ജില്ലയിലെ അതിപിന്നോക്കം നിൽക്കുന്ന ആദിവാസി വിഭാഗങ്ങളായ അടിയ, പണിയ, കാട്ടുനായിക്ക, ഊരാളി, വേട്ടക്കുറുമ വിഭാഗങ്ങളെ എന്നൂരുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ സ്ഥിരമായി അവഗണിക്കുന്നതായാണ് പരാതി. ഇത് കൂടുതൽ വ്യക്തമാക്കുന്നതാണ് സ്ഥാപനത്തിലെ സിഇഒ നിയമനം. എല്ലാ യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ ജില്ലയിൽ തന്നെ ഉണ്ടെന്നിരിക്കെ അവരെ പരിഗണിക്കാതെ ജില്ലയ്ക്ക് പുറത്തുള്ള ആളെ നിയമിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. എന്നൂർ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സ്ഥാപനം നിർമ്മിതമായി. ആ ഒരു സ്ഥാപനത്തിലെ സിഇഒ പോസ്റ്റിലേക്ക് ഈ അടുത്തൊരു ഇൻ്റർവ്യൂ നടക്കുകയുണ്ടായി 4-ാം തീയതി. അതിലേക്ക് വയനാട് ജില്ലയിലെ വിദ്യാസമ്പന്നരായ ആളുകളെ പരിഗണിക്കാതെ താഴെ നാട്ടിൽ ഇരിക്കുന്ന ആളുകളെയാണ് പരിഗണിച്ചിട്ടുള്ളത്. ശരിക്കും അത് ശരിയായ നടപടികളല്ല. എന്താ MBA യോഗ്യതയുള്ള 2 പേർ വയനാട്ടിലുണ്ട്. ഇവർ 2 പേരും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുകയും ചെയ്തു. രാഷ്ട്രീയ നിയമനമാണ് ഇപ്പോൾ നടക്കുന്നത്. റാങ്ക് ലിസ്റ്റ് പുനർപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കാട്ടുനായ്ക്കൻ, അടിയൻ, പണിയൻ, ഊരാളി, വേട്ടക്കുറുമൻ വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നാളെ എന്നൂരിൽ ഉപവാസ സമരം നടത്തുമെന്നും ഇവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ.